ഹായ് ഗൈസ്, നമ്മളിന്ന് പി എൽ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു റിയൽ ടൈം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഒരു പി എൽ സി പ്രോഗ്രാം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ടൈമേഴ്സ്, കൗണ്ടേഴ്സ് അങ്ങനെയുള്ള കുറച്ച് എക്സസൈസസും നോക്കാം. എസ് ഐ ടി ഇലക്ട്രിക്കൽ പഠിക്കുന്ന കെ ടി യു എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോ വളരെ പ്രയോജനമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഒരു റിലേ ലാഡർ ലോജിക് വർക്ക് ചെയ്യുന്നത് പി എൽ സിയുടെ. ഇതുപോലെ ഓരോ റങ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ വേണ്ട ഫംഗ്ഷൻ ബ്ലോക്സ് എടുത്ത് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും ഐ കോളൻ 0 bar 0 എന്നൊരു അഡ്രസ് മോഡാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഓ കോളൻ 0 bar 0. ഞാൻ ആ സ്വിച്ചിനെ ഓണാക്കി ടോഗിൾ ചെയ്യാണ്. അപ്പോൾ അതെ, ഇവിടെ കണക്ഷൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ്, ഞാൻ സ്വിച്ച് ഓണാക്കി പിന്നെ ടോഗിൾ ചെയ്യുന്നു, സ്വിച്ച് ഓഫാക്കി കണക്ഷൻ പോകുന്നു. ഇനി ഇതാണ് ടി ഓൺ എന്ന ഫംഗ്ഷൻ ബ്ലോക്ക്, ടൈമർ ഓൺ ഡിലേ. അതിൽ ടൈമറിന്റെ പേരാണ് ഈ T4:0 എന്ന് പറയുന്നത്. അത് അതിന്റെ അഡ്രസ്സിംഗ് മോഡാണ്. അതിനെ ടൈം ബേസ് എന്ന് പറയുന്നത് പ്രീസെറ്റ് വാല്യൂ ഇൻറ്റു ടൈം ബേസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈമായിട്ട് വരുന്നത്. ആ ടൈം ബേസിന്റെ വാല്യൂ 1 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 × 5 5 seconds ആയിട്ട് തന്നെ വരും. ആ ടൈം ബേസിന്റെ വാല്യൂ 1 വരും, 0.1, അങ്ങനെ പല വാല്യൂസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. അത് വളരെ ചെറിയ ടൈംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണത്. അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്വിച്ചാണ് ഈ ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആയ ഐ കോളൻ 0 bar 1. ഇവിടെ ഇപ്പം ഈ പെർട്ടിക്കുലർ ടി ഓൺ ഓൺ ഡിലെ ടൈമറായ T4:0 ഔട്ട്പുട്ട് സ്വിച്ചസ് ആയ T4:0 DNും T4:0 TTയും കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഡ് വ്യൂവിൽ വെക്കുകയാണ്. എന്താ സംഭവിക്കുന്നുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ നോക്കുക. ഇപ്പോൾ ആ ബിറ്റ് ഞാൻ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി ഓൺ ഡിലേ ടൈമാണ് ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഓണായി, ടൈമിംഗ് നടക്കുന്നുണ്ട്. TT ബിറ്റ് ഓണായിരിക്കുകയാണ്. അതായത് ടൈമിംഗ് നടക്കുന്ന സമയത്ത് TT ബിറ്റ് ഓണായിരുന്നു. ടൈമിംഗ് തീർന്നപ്പം ഡൺ ബിറ്റ് ഓണായി. O:0 bar 1 ഓണായി. മറ്റേ TTയുടെ കറസ്പോണ്ടിങ് ആയ O:0 bar 2 ഓഫായി. ഈ ടി ഓൺ ഡിലേ ടൈമറിനകത്ത് ഞാൻ കൂടുതൽ എനർജൈസ് ചെയ്യാൻ കൊടുത്ത സ്വിച്ചിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് റീസെറ്റ് ആകുന്നതാണ്. ഇവിടെ പിന്നെയും 0 ആയി, ബാക്കിയെല്ലാം പഴയ സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി ടി ഓഫ് ഡിലേ ടൈമറായ ഇതാണ്. ടൈമറിൻ്റെ സെയിം ഫംഗ്ഷൻ ബ്ലോക്കിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എക്സൈറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ ഫംഗ്ഷനിങ് ആണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അതായത് ടി ഓഫ് ഡിലേ ടൈമറിനകത്ത് ഓൾറെഡി നോർമലി ക്ലോസ്ഡ് കോൺടാക്ട് വെച്ചിട്ടാണ് ഇതിനെ എനർജൈസ് വെച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ഇതിന് കണക്ഷൻ ഉണ്ട് എന്നർത്ഥം. ഈ ടി ഓഫ് ഡിലേ ടൈമർ യൂസ് ചെയ്യുന്നതിനകത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ, അതായത് പവർ കട്ട് വന്നാലും അല്ലെ പവർ ലോസ് വന്നാലും ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം മാത്രമേ ഈ അതിനെ അതായത് അതുമൂലം കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട്സ് ഓഫാകാൻ പാടുള്ളൂ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പം എനർജൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡൺ ബിറ്റ്, അതിൻ്റെ ഡൺ ബിറ്റായി T4:1 പോലെ ഡൺ ബിറ്റിന് കൊടുത്തേക്കുന്ന O:0 bar 3 എന്ന ഈ ഔട്ട്പുട്ട് ഓൾറെഡി ഇപ്പം എനർജൈസ് ആയിട്ടിരിക്കുകയാണ്. അതായത് നോർമൽ സ്ഥിതിയിൽ എനർജൈസ് ആയിട്ടിരിക്കുന്ന സാധനം. ഞാനിപ്പം ഈ ഡിലേയുടെ ഡിലേ ഈ ടി ഓഫ് ഡിലേയിലേക്ക് പോകുന്ന ഇൻപുട്ടിനെ ഞാൻ ഓഫാക്കി കളയുകയാണ്. ഓഫാക്കി കളയുമ്പം ടൈമിംഗ് നടക്കുന്ന സമയത്തും T4:1 bar DN എനർജൈസ് ആയിട്ടിരിക്കും. പക്ഷെ ടൈമിംഗ് തീർന്ന സമയത്ത് ഇത് ഓഫായി, അതിനെ കറസ്പോണ്ടിങ് ആയ ഔട്ട്പുട്ട് ഓഫായി. ഇതാണ് ആ സമയത്ത് നടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമയത്ത് നടന്ന TT ബിറ്റിൻ്റെ ഇവിടെ ഇപ്പം കണ്ടായിരുന്നു. അതൊന്ന് റിവൈൻഡ് ചെയ്താൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പഴയ സ്ഥിതിയിലേക്ക് പിന്നെയും മാറിഞ്ഞ അത് ഓണായി കഴിഞ്ഞാൽ ഈ ടി ഓണും ടി ഓഫും ഞാൻ സ്വിച്ച് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്ന അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് മാറും. അത് റീസെറ്റ് ആകുന്നതാണ്. ഇനി അടുത്തത് ഈ RTO, റിട്ടൻറ്റീവ് ടൈമർ ഓൺ. അതായത് ഈ സാധനം RTO എന്നുള്ള സാധനം ടി ഓണുമായിട്ട് എക്സാക്ട്ലി സെയിം ആണ്, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ സാധനത്തിന് സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആകില്ല എന്നുള്ളത്.
ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് പവർ കട്ടായി പോയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ടൈമർ ഇത്ര നേരം കാൽക്കുലേറ്റ് ചെയ്ത് നിന്ന് പോകത്തില്ല. എവിടെ വെച്ചാണ് നിന്നത് അത് അതുപോലെ തന്നെ പോസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് തന്നെ റെസ്യൂം ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിനെ ഓണാക്കി കൊടുക്കുകയാണ്. ഓണായി 0 എന്ന ടൈം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ഓഫ് ചെയ്ത് തുടങ്ങി. 9th സെക്കൻഡിലാണ് ഓഫ് ചെയ്ത് കഴിയുന്നത്. സാധാ ടി ഓണിലായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഓണാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഓഫാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് റീസെറ്റ് ആയി 0 തിരിച്ചെത്തുകയും അടുത്ത പ്രാവശ്യം ഓണാക്കുമ്പോൾ പിന്നെ 0-10 പോകും. ഇതിപ്പോൾ 9 കിടക്കാം. ഞാനിനി ഈ സാധനത്തിനെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഓണാക്കുമ്പം 9 സ്റ്റാർട്ട് ചെയ്ത് 10 പോകും. ഇപ്പോഴാണത് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിനെ ഞാൻ പിന്നെ ഓഫാക്കി കഴിഞ്ഞാൽ ഇത് 0 റീസെറ്റ് ആകില്ല. അതുകൊണ്ട് ഈ പെർട്ടിക്കുലർ ടൈമറിനെ റീസെറ്റ് ആക്കാനുള്ള നമ്മൾ വേറെ റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ബ്ലോക്ക് വെച്ച് കൊടുക്കണം. അതിനെ എനർജൈസ് ചെയ്യാൻ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, I:0/5. അത് വെച്ചിട്ട് റീസെറ്റ്, ആ റീസെറ്റ് ഏതിനെയാണോ റീസെറ്റ് ചെയ്യേണ്ടതെന്നുള്ള T4:2, അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സെയിം അഡ്രസ്സാണ്, ആ സാധനത്തിനെ റീസെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ ഇപ്പോൾ 10-10 കിടക്കാം, അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആ I:0/5 എനർജൈസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ അത് 0 തിരിച്ചു മാറിയിട്ടുണ്ട്. അതാണ് റീസെറ്റ്. ഇനി ഇത് CTU എന്ന് പറയുന്നത് അപ്പ് കൗണ്ടർ ആണ്, കൗണ്ടിങ് അപ്പ്. അതിനെ അഡ്രസ് ചെയ്യുന്നത് C:0. ആ 0 അത് കഴിഞ്ഞിട്ട് 1, 2, 3 അങ്ങനെ ഒരുപാട് കൗണ്ടേഴ്സ് പ്ലേസ് ചെയ്യാം. നേരത്തെ ഉള്ളതുപോലെ T:0, 1, 2 എന്നൊക്കെ പറഞ്ഞ നമ്മൾ ചെയ്തപോലെ തന്നെ ഇതിനകത്ത് തന്നെ C:0, C:1 അങ്ങനെ പോകാൻ പറ്റും. ഇതിനും ഇപ്പൊ കൊടുത്തേക്കുന്ന അതിന്റെ ഡൺ ബിറ്റ് ആയിട്ട് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ സാധനം. ഇതിന് പക്ഷേ ഒരു പുഷ് ബട്ടൺ നിൽക്കുന്ന പോലെ ഓരോ ടോഗിളിങ്ങിനും ഓരോ കൗണ്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ പ്രീസെറ്റ് കൊടുത്തേക്കുന്നത് 3 കൗണ്ടാണ്. 3 കൗണ്ടാകുമ്പോഴത്തേക്കും ഞാൻ അതിനെ കറസ്പോണ്ടിങ് സ്വിച്ചിനെ ഞാൻ ഒരു തവണ ടോഗിൾ ചെയ്തു. ആദ്യം 1 കൗണ്ടായി, അത് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. 1 കൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ടോഗിൾ ചെയ്യുന്നു, കൗണ്ട് 2 ഓഫ് ആക്കുന്നു. ഒന്നുകൂടെ ടോഗിൾ ചെയ്യുന്നു, കൗണ്ട് 3 അത് ആക്റ്റീവായി DN കത്തി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കത്തി. ഇതാണ് അതിനെ പിന്നെയും ആ കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ടോഗിൾ ചെയ്താൽ അത് പിന്നെ 0 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോറി, 0 സ്റ്റാർട്ട് ചെയ്യില്ല, പിന്നെ ഓഫ് ആയിട്ട് 4 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. പക്ഷെ അതിനെ എന്താ DN ആയിട്ട് ചേഞ്ച് വരത്തില്ല. നേരത്തെ ഉണ്ടായതുപോലെ തന്നെ എന്താ റീസെറ്റ് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ കൗണ്ടറിനെ റീസെറ്റ് ചെയ്ത് 0 എത്തിക്കണം. കൗണ്ടറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കൗണ്ട് അപ്പാണിത്, പിന്നെ CTD ആയിട്ടുണ്ട് ഡൗൺ കൗണ്ടർ. ഇതേ സെയിം സാധനം തന്നെ, പക്ഷെ ഇപ്പൊ 3 ആയിരുന്നു ചെയ്തെങ്കിൽ അവിടെ 3 താഴോട്ട് 0 എത്തണം. അക്യുമുലേറ്റർ വാല്യൂ 0 ആകുന്ന സമയത്തായിരിക്കും അതിന് ഡൺ ബിറ്റ് ആക്റ്റീവ് ആവുക. അത്രേ ഉള്ളൂ. ബേസിക്കലി ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരു റിലേ ലാഡർ ലോജിക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലാതെ സിൻടാക്സും കോഡ് അടിക്കലും ഒന്നുമില്ല. റൺസ് എടുത്ത് വെക്കുക, ഫംഗ്ഷൻ ബ്ലോക്ക് എടുത്ത് പ്ലേസ് ചെയ്യുക.